ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കുക്കിംഗ് ഒന്നല്ല ചെയ്യണത്, ഇന്ന് ചെറിയൊരു ടെക്നിക്കാണ്, ഒരു നാച്ചുറൽ പ്യൂരിഫയർ അല്ലെങ്കിൽ നല്ലൊരു അരോമ ഒക്കെ നമ്മുടെ വീടിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പം ഈ മഴക്കാലമാവുക കാരണേ നമ്മൾ അടിച്ചോരി തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഒരു പച്ചമണം അങ്ങനെയൊക്കെ ഉണ്ടാവും. ചന്ദനത്തിരിയൊക്കെ നമ്മൾ വിളക്ക് വെക്കുമ്പോൾ വെച്ചാലും ശരി, നമുക്കൊരു ഒരു നല്ലൊരു അരോമ തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതിന് കുറേ ടെക്നിക്സ് ഉണ്ട്, അതിലത്തെ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലത്തെ ഈ നെഗറ്റീവ് എനർജീസ് പോവാൻ വേണ്ടിയിട്ടും ഒരു പോസിറ്റിവിറ്റി മനസ്സിനും ശരീരത്തിനും ഒക്കെ കിട്ടാനും എല്ലാറ്റും നല്ലതാണ്. രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇത് വീടിൻ്റെ ഒരു സെൻറ്ററിലോ അല്ലെങ്കിൽ കിച്ചനിലോ എവിടെയായാലും വേണ്ടില്ല. കുറച്ച് സേഫ് സേഫ്റ്റി നോക്കിയിട്ട് വേണം വെക്കാൻ, കർട്ടനും ഇതൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ, അതിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്. അങ്ങനെയൊക്കെ വെച്ച് രാവിലെ അതെ വൈകുന്നേരം അതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്, ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു അടപ്പുണ്ടെങ്കിൽ നല്ലതാണ്, ഇതിനൊരു അടപ്പുണ്ടെങ്കിൽ നമ്മുടെ യൂസ് കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെക്കാം അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ, അതായാലും പ്രശ്നമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ അടച്ചു വെക്കേണ്ട ഒരു ഇതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ജാമിൻ്റെ കുപ്പിയൊക്കെ ചെറുതുണ്ടാവുമല്ലോ, അതായാലും മതി. വല്ലാതെ വലിപ്പമുള്ളത് വേണ്ട കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ ഇതിൽ ഓരോന്ന് ഇടാനുള്ളതാണ്. ഇപ്പോൾ വല്ലാതെ വലിപ്പമുണ്ടെങ്കിൽ പിന്നെ വായവട്ടം കുറച്ച് വേണം, അങ്ങനെ വായ ചെറുതായതാവരുത്, അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഇതിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് വേണ്ടത് ഉപ്പ്, ഉപ്പാണ് ഇതിലേക്കിടുന്നത് കേട്ടോ. സോൾട്ട്, ഏറ്റവും അടിയിൽ സോൾട്ടാണ്, ഒന്ന് പരത്തിയിടുക. നല്ലൊരു മണമാണ് കേട്ടോ ഇത്. നമ്മൾ എയർ ഫ്രെഷ്നർ ഒക്കെ ഉപയോഗിക്കലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അതിനെക്കാട്ടിലൊക്കെ നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് കുറേ ടെക്നിക്സ് ഉണ്ട്, അതിലത്തെ ഒരു മെത്തേഡാണ് ഇത് ഞാൻ യൂസ് ചെയ്യണത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ലെമൺ ചെറുനാരങ്ങ. അത് ഞാൻ അങ്ങനെ വട്ടത്തിൽ സ്ലൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു മണമല്ലേ, ലെമണിൻ്റെയൊക്കെ മണം ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ളിൽ നമ്മൾ പരത്തി പരത്തി എല്ലാ ഭാഗത്തും ഇങ്ങനെ വയ്ക്കുക. ഇതൊരു സ്റ്റെപ്പ് ഇത് വെച്ചു. അതിന് ശേഷം ഇതിൽ നമ്മുടെ നെക്സ്റ്റാണ് സ്പൈസസ്, പട്ട പട്ട അങ്ങനെ അതും വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഗ്രാമ്പു. ഗ്രാമ്പൂവിൻ്റെ മണം അത്ര ഇഷ്ടമില്ലാത്തവരും ഇടണമെന്നില്ല, കുറച്ച് മാത്രം അതും ഇട്ടു. അത്ര പറയത്തക്കണം, അത്ര അങ്ങനെ കുത്തണ മണമൊന്നും വരില്ല കേട്ടോ. അതും ഇട്ടു. അതിട്ടതിന് ശേഷം, ഇതും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. വെള്ളം വെള്ളം കുറച്ച് ഒന്ന് മോള് വരെ ഒഴിക്കുന്നുണ്ട് കണ്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഏതാ നമ്മൾ കുക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഓയിൽ ഉള്ളത്, റിഫൈൻഡ് ഓയില്, വെളിച്ചെണ്ണ, അത് ഏതായാലും വേണ്ടില്ല, അത് കുറച്ച് ഒഴിക്കുന്നുണ്ട് വെള്ളത്തിന് ശേഷം. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ടെക്നിക്ക് എന്നുള്ളത്. അതിന് ശേഷം ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതാണ്, അപ്പം അങ്ങനത്തെ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇതുണ്ടാവില്ലേ, എല്ലാ സാധനങ്ങൾ കൊടുന്നതിൻ്റെ വല്ല പാക്കിങ്. അപ്പം ഇത് വട്ടത്തിലോ സ്ക്വയറായിട്ടോ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാക്കിയിട്ട് കത്തിരിയും കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറോ ഏത് വേണച്ചാലും കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ വട്ടത്തിലോ അല്ലെങ്കിൽ ഇതങ്ങനെ സ്ക്വയറിലോ, ഏതായാലും പ്രശ്നമില്ല. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്കൊരു തുള തുളയ്ക്കണം, ഒരു ഹോൾ ഉണ്ടാക്കണം. അത് നമ്മുടെ പപ്പടക്കോലോ അല്ലെങ്കിൽ വല്ല സൂചി പോലുള്ളതോ ഒന്ന്
ജസ്റ്റ് തീയിൽ കാട്ടിയിട്ടൊന്ന് കുത്തിയാൽ മതി. അപ്പോൾ ചെറിയൊരു ഓട്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ മതി. ഈ വെള്ളവും എണ്ണയും ഒക്കെ ഒഴിച്ചതിന് ശേഷമേ വേറെ ഒരു സാധനം കൂടി ഉണ്ട്. ഇതിൽ ഒരു എസൻസ് കിട്ടും നമുക്ക്. എസൻസ് അത് റോസിൻ്റെയാണ്. റോസ് പിന്നെ ലാവെൻഡർ അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ അത് ലെമൺ ഗ്രാസ് ആണ്. ഞാൻ ഇവിടെ പുൽത്തൈലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു രണ്ട് മൂന്ന് ഒറ്റ അതും ഒറ്റിക്കുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ എസൻസ് ചെറിയ ബോട്ടിൽസിൽ കിട്ടും. അത് ഏതാച്ചാലും അതും ഇടാം. അതിന് ശേഷം അങ്ങനത്തെ ഒരു ചെറിയൊരു തിരി, നമ്മൾ വിളക്കൊക്കെ കുറക്കുന്ന തിരി ഉണ്ടല്ലോ, അത്ര വണ്ണത്തിലിടണ്ട, ഒരു ചെറിയൊരു തിരി കൊടന്നിട്ട് ഇതിൽ ഈ ഓട്ട നമ്മൾ ആക്കിയിട്ടുണ്ടല്ലോ അതിലേക്ക് കയറ്റാം കേട്ടോ. അപ്പോൾ ഞാനത് ഇതിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു പപ്പടക്കോലോ വല്ല സൂചി പോലുള്ള കോമ്പസൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികളുടെ അടുത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് കുത്തിയാലും മതി. എന്നിട്ട് അതിൻ്റെ ഒരു തുമ്പ് വെച്ചിട്ട് കയറ്റി കഴിഞ്ഞാൽ സുഖമായിട്ട് കയറും. എന്നിട്ട് ഇതിൻ്റെ തുമ്പൊന്ന് ജസ്റ്റ് എണ്ണയിൽ നനയ്ക്കാം. അത് നനച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ എണ്ണ ഒഴിക്കാൻ കാരണം എന്താണ്, അതൊന്ന് കത്തി നിൽക്കണമല്ലോ. അതിനുശേഷം ഇത് ഇതിലേക്ക് താഴ്ത്തി കൊടുക്കണം. പ്ലാസ്റ്റിക് നമ്മൾ അതിനാണ് പ്ലാസ്റ്റിക്കിൽ കട്ട് ചെയ്തിട്ട് ഇടാൻ കാരണം. എന്താച്ചാലേ പ്ലാസ്റ്റിക് ഈ വെള്ളത്തിൻ്റെ മുകളിൽ താഴാതെ നിൽക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. തിരി മാത്രം വയ്ക്കാച്ചാൽ അത് താന്നു പോവില്ലേ. ഇനി ഇത് നമുക്ക് കത്തിക്കാം. കത്തിച്ചു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല മണമാണ് കേട്ടോ, നല്ല സൂതിങ് ആയിട്ടുള്ള മണം. നമ്മുടെ സാധാരണ എയർ ഫ്രെഷ്നർ സ്പ്രേ അങ്ങനത്തെ ഒക്കെ ഉള്ള മണമല്ല, നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇനിയും വേണച്ചാൽ ചേർക്കാം കേട്ടോ. ഇനി തക്കോലത്തിൻ്റെ ടേസ്റ്റ് അല്ല അങ്ങനെ മണം ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചാൽ അത് ഇതാക്കാം. ചിലർക്ക് ഗ്രാമ്പൂ ഇഷ്ടമുണ്ടാവില്ല, അതിന് വേറെ ഇതാക്കാം. ഇനി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഉപ്പ് ഇതൊക്കെ ഇടുന്നത് നമ്മുടെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റിവിറ്റി കൂട്ടാനും നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ പുതിയതായിട്ട് ഓരോന്ന് കാണിച്ച് തരുന്നുണ്ട്, ചെറിയ ടിപ്സും ട്രിക്സൊക്കെ ഇട്ട്. അപ്പോൾ ഇനി നമുക്ക് പ്യൂരിഫൈ ചെയ്യാനും അല്ലെങ്കിൽ നല്ല മണത്തിനും വേണ്ടിയിട്ട് വേറെ എയർ ഫ്രെഷ്നറൊന്നും തപ്പി നടക്കണ്ട. ഒരു ബോട്ടിൽ സംഘടിപ്പിക്കുക, പിന്നെ സേഫായിട്ട് വെക്കണം. അടുത്ത കർട്ടൻ്റെ ചോട്ടിൽ അതേപോലെ ബെഡിൻ്റെ ചോട്ടിലോ അങ്ങനെയൊന്നും കൊണ്ടുപോയി വെക്കുന്നരുത്. ഒരു ടേബിളിൻ്റെ മുകളിലോ കുട്ടികൾക്ക് കിട്ടാത്ത വിധത്തിൽ വെക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ. എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.